നമ്മുടെയെല്ലാം സന്തോഷത്തിൻ്റെ അടയാളമായ ഗ്രന്ഥകർത്താവ് അച്ചൈ പി മങ്ങാട്ട്, പ്രിയ ബഹുമാനപ്പെട്ട ചണ്ടാളച്ച, സ്നേഹമുള്ളവരെ, ഏകദേശം 20 വർഷം മുമ്പ് മാന്നാനം ബി എഡ് കോളേജിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോളിൻ്റെ മുമ്പിൽ നിന്ന് യൂണിയൻ സത്യപ്രതിജ്ഞ കൈനീട്ടി സത്യപ്രതിജ്ഞ ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം ഓർക്കുന്നില്ല, എന്നെ ഓർക്കാൻ വഴിയില്ല. 20 വർഷം മുമ്പുള്ള ഒരു കാര്യമാണ്, യൂണിയൻ ഉദ്ഘാടനത്തിന് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തതാണ്. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അധികം സമ്പർക്കവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ഇപ്പോൾ അങ്ങയുടെ വിശിഷ്ട സാന്നിധ്യത്തിന്, പ്രത്യേകമായിട്ട് നല്ല പ്രഭാഷണത്തിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ജോണി അച്ഛന് ആദ്യം തന്നെ ഒരു അനുമോദന ആശംസ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാമെന്നായിരുന്നു. ധാരാളം സാഹിത്യകാരന്മാർക്ക് അവരുമായി ഇടപെട്ട് ചാവറയച്ചൻ്റെ വ്യക്തിത്വത്തിൻ്റെ അല്ലെങ്കിൽ സേവനത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പകർന്നു നൽകുവാൻ പ്രത്യേകമായിട്ട് മുന്നോട്ടിറങ്ങിയ മനോഹരമായൊരു വ്യക്തിത്വമാണ് നമുക്കറിയാം. അതിനുവേണ്ടി ക്ഷമയും കഠിനാധ്വാനവും എപ്പോഴും ചെയ്യും. അതിൻ്റെ തന്നെ ഒരു പ്രതിഫലനമാണ് ഇന്നത്തെ നമ്മുടെ ഈ വേദിയും അല്ലെങ്കിൽ ഈ സൃഷ്ടിയും എല്ലാം എന്ന് നമുക്കറിയാം. പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന് അനുമോദനവും നന്ദിയും അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ശ്രീ അജയ് പി മങ്ങാടിൻ്റെ സുസന്നയുടെ ഗ്രന്ഥപുര എന്നുള്ള പുസ്തകത്തിൻ്റെ പരിചയം നടക്കുന്ന ചാവറ ഹാളിൽ കോഴിക്കോട്, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. പുറയിലിരുന്ന് ഞാനത് കേട്ടിട്ടുണ്ട്. അതിനുശേഷം കോഴിക്കോട് മാതൃഭൂമി ബുക്ക് സ്റ്റാളിൽ കയറി ഇറങ്ങുമ്പോൾ എ സി ബുക്ക് സ്റ്റാളാണ്, അവിടെ കയറിയിരുന്ന് വായിക്കാം, പൈസ കൊടുത്ത് മേടിക്കാതെ അവിടെ ഇരുന്ന് വായിക്കുകയും ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അവിടെ ഇരുന്ന് വായിക്കുമ്പോൾ കയറി വരുമ്പോൾ സുസന്നയുടെ ഗ്രന്ഥപുര ഏറ്റവും മുമ്പിൽ ഇരിക്കുന്നത് ഞാൻ പുളകത്തോടെ ആനന്ദത്തോടെ കണ്ടിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് ഇനിയും കാണുന്നത് ഇനി അടുത്ത പ്രാവശ്യം ഞാൻ അല്ലെങ്കിൽ ചെന്ന് അവിടെ കയറുമ്പോൾ ഈ പുസ്തകം അവിടെ മുമ്പിൽ നമ്മളെ സ്വീകരിച്ചുകൊണ്ട് ഇരിക്കുന്നത് കാണും. അതായത് ചാവറയച്ചൻ്റെ ഹൃദയസല്ലാപം അവിടെ കാണുന്നു എന്നുള്ളതാണ്. ഉള്ള ജനകീയമായിട്ട് വലിയൊരു ആധ്യാത്മിക അനുഭവം പങ്കുവയ്ക്കുവാൻ അങ്ങ് കാണിച്ച മഹാമനസികതയ്ക്ക്, സമയത്തിനും, പ്രത്യേകമായിട്ട് സി എം എസ് സഭയുടെ എല്ലാം പേരിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ അവസരത്തിൽ. അദ്ദേഹം സുസന്നയുടെ ഗ്രന്ഥപുര എഴുതിയ അദ്ദേഹത്തിന് കുറേ കാലം കഴിയുമ്പോൾ ഇപ്പോഴും അജയ് പി മങ്ങാടിൻ്റെ ഗ്രന്ഥപുര ഒന്ന് കാണുവാനും ഞങ്ങൾക്കത് ആസ്വദിക്കുവാനും സാധിക്കും. അങ്ങയെ ധാരാളം ആംഗലേയ ഭാഷയിലുള്ള അല്ലെങ്കിൽ വിവിധ ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തരുന്ന അങ്ങയുടെ ഗ്രന്ഥപുര എന്നും മലയാളികൾക്കും ഞങ്ങൾക്ക് സി എം എ സഭയ്ക്കും സി എം സി സഭയ്ക്കും മുതൽക്കൂട്ടായിരിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അദ്ദേഹം ഇപ്പോൾ നമ്മളോട് സംസാരിച്ചപ്പോഴും ഈ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴൊക്കെ കാണുന്നത് ആ ഒരു അപരിചിതനെയല്ല കാണുന്നത്, നമ്മൾ എഴുതുന്നതിനേക്കാളും കൂടുതൽ കോവേന്ത ഭാഷകളും സഭയുടെ ദൈവശാസ്ത്രത്തിൻ്റെ ഭാഷകളും ചാവറയച്ചൻ്റെ വ്യക്തിത്വവും ചാവറയച്ചൻ്റെ അനുഭവമെല്ലാം അതുപോലെ ചേർന്ന് നിന്ന് മനസ്സിലാക്കുന്നതിൽ ഞാൻ അത്ഭുതം കണ്ട് കൂറിയിട്ടുണ്ട്. ഇത്രയും വലിയ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം എങ്ങനെ ഇത്രമാത്രം ഇതിനെല്ലാം ഉൾക്കൊണ്ട് മനസ്സിലാക്കുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ അഗാധമായ വായനയുടെ അടയാളമാണെന്ന് നമുക്കറിയാം. സെയിൻറ്റ് അഗസ്റ്റിനെക്കുറിച്ച്, അമ്മത്രേസ്യയെക്കുറിച്ചൊക്കെ വായിച്ച് പഠിച്ചതിൻ്റെ വലിയ അനുഭവം നമ്മളെക്കാളും വലിയ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന മനോഹരമായ വ്യക്തിത്വമാണ്. ചാവറയച്ചൻ സമൂഹത്തിൻ്റെ കാലാന്തര ദേശങ്ങൾക്ക് എല്ലാം ഒന്നിച്ചു നിർത്തുവാനും ദൈവാനുഭവത്തിലും മനുഷ്യ സേവനത്തിലും ഒന്നിച്ചു നിർത്തുവാൻ നമ്മളെ പ്രേരിപ്പിച്ചെങ്കിൽ, അദ്ദേഹം മനോരമയുടെ പത്രാധിപ സമിതി അംഗമാണ്, മാതൃഭൂമി അദ്ദേഹത്തിൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നു, ഇതുപോലെ ഇൻ്റഗ്രേഷൻ്റെ അടയാളമാണ് അദ്ദേഹവും. ചാവറയച്ചൻ്റെ ആ വ്യക്തിത്വം, ആ ഇൻ്റഗ്രേഷൻ്റെ അടയാളമായുള്ള വ്യക്തിത്വം പുറത്തേക്ക് കൊണ്ടുവരുവാൻ പല അവസരങ്ങളിലും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രശംസനീയമാണ്. സൃഷ്ടാവിൽ നിന്നും സൃഷ്ടിയിലേക്ക് ചിന്തിക്കുകയും പിന്നെ തിരിച്ച് സൃഷ്ടിയിൽ നിന്ന് സൃഷ്ടാവിലേക്കും തിരിഞ്ഞെത്തുന്ന ഒരു ചക്രം, അത് വിവിധ അവസരങ്ങളിൽ ചാവറയച്ചൻ മനസ്സിൽ കണ്ടിരുന്നു. അതായത് ഇതെല്ലാം ഒന്നു ചേർന്ന്, അല്ലെങ്കിൽ സൃഷ്ടാവിലേക്ക് മാത്രം ചെന്ന് അവിടെ കുടുങ്ങി കിടക്കുക, സൃഷ്ടിയിലേക്ക് വന്ന് മാത്രം അവിടെ കുടുങ്ങി കിടക്കുന്ന ഒരു ആധ്യാത്മികതയല്ല, ഇതൊരു ചക്രമാണ്, കാലചക്രം പോലെ ഒരു ആധ്യാത്മിക ചക്രമായിട്ട് അവതരിപ്പിക്കാൻ പല അവസരത്തിലും ശ്രീ അജയ് പിങ്ങാട് ശ്രമിച്ചിട്ടുണ്ട്. അത് ചാവറയച്ചൻ്റെ ഒരു ആധ്യാത്മികതയുടെ വലിയ മാനമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ചാവറയച്ചൻ്റെ വ്യക്തിത്വത്തിലുള്ള സത്യം ശിവം സുന്ദരം, ട്രൂത്ത് ഗുഡ്നെസ് ആൻഡ് ബ്യൂട്ടി, അതാണ് ഒരു ഒരു മിസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഭാവം അല്ലെങ്കിൽ കാണാൻ നമുക്ക് ശ്രമിക്കുന്നത്. അത് പല രീതിയിൽ ശ്രീ അജയ് പി മങ്ങാട് ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ലോകത്തിന് ഇന്ന് വേണ്ടതാണ്, ധ്യാനാത്മകതയിൽ നിന്നും മനുഷ്യാത്മകതയിലേക്ക് വളരുന്ന ചാവറയച്ചനിൽ ഇത് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരു സ്വർഗം സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് ചാവറയച്ചൻ വിഭാവനം ചെയ്തതെന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞു വച്ചു. അപ്പോൾ ഈ ധ്യാനാത്മകതയിൽ നിന്ന്, ദൈവോന്മുഖതയിൽ നിന്ന് ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, സംതൃപ്തി, ആ ഇൻ്റഗ്രേഷൻ, ഒരുമ, സ്വരുമ, അത് നമുക്കുണ്ടാകുവാനും
അദ്ദേഹത്തിന് ഈ പുസ്തകത്തിലൂടെ നമുക്കത് മനോഹരമായിട്ട് പകർന്നു തന്നിട്ടുണ്ട്, അത് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. സ്വർഗം സൃഷ്ടിക്കുമ്പോൾ അകലങ്ങൾ ഇല്ലാതാകുകയും ഒരുമയോടെ ജീവിക്കുകയും ബഹുസ്വരതയെ കാണുവാനും ഒക്കെ നമുക്ക് സാധിക്കും എന്നുള്ള നമുക്കറിയാം. സെൽഫി കൾച്ചർ പ്രൊജക്റ്റ് ചെയ്യുന്ന കാലഘട്ടമാണ്, അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലൂടെ മലിനീകരണം നടക്കുന്ന സംബന്ധം, നല്ലതിനെ എപ്പോഴും മോശമായി കാണുവാൻ മനുഷ്യനും സാധിക്കും എന്നുള്ളത് മനുഷ്യൻ്റെ ക്രിയാത്മകതയുടെ ഭാഗമാണെന്ന് നമുക്കറിയാം. അവിടെയെല്ലാം ഈ സ്വർഗോന്മുഖത കാണുവാനും പരോന്മുഖത കാണുവാനും ആഴങ്ങൾ തേടുന്ന ഒരു ആത്മാവിൻ്റെ അന്തസ്സത്വ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുക. ലോകത്തിന് മുഴുവനും ഉൾക്കൊണ്ട് ജീവിക്കുമ്പോഴും ആത്മാവിൻ്റെ ആഴം അവിടെയുണ്ട്. ഹൃദയത്തിൻ്റെ ആഴം എന്തുമാത്രമാണ്, അതെന്തുമാത്രം ദൈവത്തിലേക്കും മനുഷ്യരിലേക്കും സൃഷ്ടിയിലും സൃഷ്ടാവിലേക്കും ചേർന്ന് നിൽക്കുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമായിട്ട് എനിക്കിതിനെ തോന്നി. പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. ദൈവത്തെ അനുഭവിക്കാതെ സഹോദരനെ മനസ്സിലാക്കുവാനും നന്മ ചെയ്യുവാനും സാധിക്കില്ല, അല്ലെങ്കിൽ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് സഹോദരൻ്റെ നന്മയിലേക്ക് മാറുവാൻ അല്ലെങ്കിൽ വളരുവാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമായിട്ട് ഇതിനെ കാണുന്നു. പ്രത്യേക അഭിനന്ദനങ്ങൾ. എനിക്ക് തോന്നുന്നു ഇതിലെ പുസ്തകത്തിലെ വരകൾ തന്നെ എനിക്ക് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്നുള്ളത്. ഇന്ന് ഷിജു ജോർജും ആലീസുമാണ് ഇതിൽ പടങ്ങൾ വരച്ചിരിക്കുന്നത്. അതിൽ ആലീസിൻ്റെ പടങ്ങൾ ഒരു പുതിയ രീതിയിൽ ഈ പുസ്തകത്തിലെ നനുനനുത്ത ആധ്യാത്മിക നൈർമല്യമുള്ള കുനീതയുള്ള നനുനനുത്ത ആധ്യാത്മികതയാണ് അദ്ദേഹം വളരെ രസമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചില പടങ്ങൾ ചാവറച്ചൻ്റെ പടങ്ങൾ വരയ്ക്കുന്നുണ്ട്. അതെ, പഞ്ഞി പോലെ ഇരിക്കുന്ന പടങ്ങൾ ആലീസ് വരച്ച് ചേർത്തിരിക്കുന്നു. പ്രത്യേകിച്ച് പേജ് 63, 103 ശ്രീ അജയ് പി മങ്ങാട് ആവിഷ്കരിച്ച ആ ആത്മാവിൻ്റെ ഭാവങ്ങൾ, മിസ്റ്റിസത്തിൻ്റെ ഭാവങ്ങൾ, ധ്യാനാത്മയുടെ ഭാവങ്ങൾ അതുപോലെ കണ്ണുകളിലും ഭാവത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ പ്രതിപാദിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പറയേണ്ട കാര്യമാണെന്നാണ്. പ്രത്യേകിച്ച് അവസരത്തിൽ ജോൺ അച്ഛൻ അതിന് ഈ നേതൃത്വം നൽകുകയും ഇത് കോർഡിനേറ്റ് ചെയ്തതിന് പ്രത്യേകമായിട്ട് അഭിനന്ദനം അറിയിക്കുകയാണ്. കസന്തസാക്കിസ് പറയുന്ന ആൽമണ്ട് മരത്തോട് ബദാമരത്തോട് ചോദിക്കുന്നു ദൈവത്തെക്കുറിച്ച് പറയൂ എന്ന് പറഞ്ഞപ്പോൾ ബദാമരം പൂത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കും ഇവിടെ പറയാനുള്ളത്, എനിക്ക് ശ്രീ അജയ് പി മങ്ങാട് ചാവറയച്ചനോട് ദൈവത്തെക്കുറിച്ച് ചോദിച്ചു. ചാവറയച്ചൻ്റെ എന്താണ് ആധ്യാത്മികതയും നൈർമല്യതയും ഈ പുസ്തകത്തിലൂടെ ആ ബദാമരം പൂത്തതുപോലെ പുറത്തേക്ക് വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു. ഒത്തിരി നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ, ധാരാളം നന്മകൾ അങ്ങയിൽ നിന്നുണ്ടാകുവാനും പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ ആസ്വാദികയുടെ ഉയർന്ന മേഖലകൾ സൃഷ്ടിക്കുവാൻ ഭാവിയിലും അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. നന്ദി.